ഹലോ ഗൈസ്, എല്ലാവർക്കും എഡു ഗൈസിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ 10-ാം ക്ലാസ്സിലെ എക്കണോമിക്സിലെ 2-ാമത്തെ ചാപ്റ്ററാണ്, സെക്ടേഴ്സ് ഓഫ് ദ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പം അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3 സെക്ടേഴ്സിനെയും പറ്റി നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ. പ്രൈമറി സെക്ടറിനെ പറ്റിയും സെക്കൻഡറി സെക്ടറിനെ പറ്റിയും ടെർഷ്യറി സെക്ടറിനെ പറ്റിയും അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളെയൊക്കെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ GDP എന്ന് പറയുന്ന ഒരു ടേമിൽ വന്നാണ് നമ്മൾ ലാസ്റ്റ് നിർത്തിയത്. എങ്ങനെയാണ് ഒരു രാജ്യത്ത് നമ്മൾ ഈ സെക്ടറിൻ്റെ എന്താണ് ഷെയറുകളെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ GDPയുടെ ബേസിസിലാണ് നമ്മൾ പറഞ്ഞു ഇല്ലേ. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഈ പറയുന്ന എല്ലാ സെക്ടേഴ്സിൽ നിന്നുള്ള ഇതിൻ്റെ ഫൈനൽ ഗുഡ്സിൻ്റെ ആ ഒരു വാല്യൂ ആണ് നമ്മൾ, ക്യാഷ് വാല്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത്, GDP എന്ന് നമ്മൾ പറയുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അതിന് കൂടാതെ നമ്മൾ ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു എറർ ഇല്ലാതിരിക്കണം, അതായത് ഇന്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ സംഭവങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്യില്ല, ഫൈനൽ ഗുഡ്സിൻ്റെ ഇത് ആഡ് ചെയ്യുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞു നിർത്തി. അതിനുശേഷം നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന 3 സെക്ടേഴ്സിൻ്റെയും, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ആ ഒരു മാറ്റങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അവരുടെ ഷെയറുകളെ പറ്റി, എന്താണ് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എംപ്ലോയ്മെൻ്റ് അവസരങ്ങൾ, അല്ലെങ്കിൽ ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിലോട്ടുള്ള ഇവരുടെ ഷെയർ, അപ്പോൾ ആ കാര്യങ്ങളിലോട്ടൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം പയ്യെ നീങ്ങാം. അപ്പോൾ പ്രൈമറി സെക്കൻഡറി ടെറിഷ്യറി സെക്ടേഴ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇവിടെ 3 ഗ്രാഫ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങളെ നോക്കുന്നത്. അപ്പോൾ ഗ്രാഫ് 1 ഷോസ് ദാറ്റ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ 3 സെക്ടേഴ്സ്, ദിസ് ഈസ് ഷോൺ ഫോർ 1973-74 and 2013-14. നിങ്ങളുടെ ഇടയിലുള്ള ടെക്സ്റ്റ് ചിലപ്പോൾ പഴയ ടെക്സ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ അതിന് അനുസരിച്ച് വാല്യൂ മാറും. ഇതിൻ്റെ അകത്ത് ഒരു ഗ്രാഫ് ഞാൻ വേറെ ഇതിൽ നിന്നാണ് എടുത്തിട്ടിരുന്നത്. അതിൽ കാരണം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലെ ചെറിയ മിസ്റ്റേക്ക് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാകാൻ പറ്റാത്തൊരു ഇതുള്ളതുകൊണ്ടാണ് ഞാനത് മാറ്റിയിട്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഈ പച്ച കളറാണ് നമ്മുടെ ടെറിഷ്യറി സെക്ടർ, ഒരു റെഡ് അങ്ങനെയുള്ള കളറാണ് നമ്മുടെ സെക്കൻഡറി, ഒരു ബ്ലൂ കളറാണ് നമ്മളുടെ പ്രൈമറി സെക്ടർ എന്ന് പറയുന്ന സംഭവം. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഒരു ചോദ്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിച്ച് വാസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസിങ് സെക്ടർ ഇൻ 73 and 74 എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ലാർജസ്റ്റ് സെക്ടർ എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇതിനാണ് ഷെയർ കൂടുതൽ. അപ്പം എന്തായിരിക്കും, പ്രൈമറി സെക്ടർ ആയിരിക്കും എന്നുള്ളത് നോക്കാം. ഇനിയിപ്പോൾ നമ്മുടെ 2013-14 എടുക്കുകയാണെങ്കിലോ നോക്കി, ഇത്രയും ഏരിയ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാ, നമ്മുടെ ടെറിഷ്യറി സെക്ടറാണ് അല്ലേ. അപ്പോൾ ടെറിഷ്യറി സെക്ടറാണ് ഈ 13-14 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇനി ക്യാൻ യു സീ വിച്ച് സെക്ടർ ഹാസ് ഗ്രോൺ ദ മോസ്റ്റ് ഓവർ 40 ഇയേഴ്സ്. അപ്പം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്ത്, ഈ പറയുന്ന ഒരു 40 വർഷ കാലയളവിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്തിട്ടുള്ള ആരാണ് എന്നുള്ള ചോദ്യം വന്നാലും നമുക്ക് ഉത്തരം കിട്ടും, അത് ടെറിഷ്യറി സെക്ടർ തന്നെയാണ് കേട്ടോ. വാട്ട് വാസ് ദ GDP ഓഫ് ഇന്ത്യ ഇൻ 2013-14 എന്നുള്ള കൺസെപ്റ്റ്. ഇപ്പോൾ GDP എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈനൽ ക്യാഷ് വാല്യൂ ഇങ്ങനെ ഏകദേശം ഒരു 50-55 ഇതിൻ്റെ മുകളിലായിട്ട് 55 lakh crore ആ റേഞ്ചിലാണ് ഇവിടുത്തെ നമുക്ക് GDP നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ അടുത്തൊരു ചോദ്യം വരെ, റൈസിംഗ് ഇമ്പോർട്ടൻസ് ഓഫ് ദ ടെറിഷ്യറി സെക്ടർ ഇൻ ദ പ്രൊഡക്ഷൻ. നമുക്ക് കാണാൻ പറ്റുന്നു 40 വർഷത്തിൻ്റെ ഉള്ളിലെ കാലയളവിൽ ടെറിഷ്യറി സെക്ടറാണ് കൂടുതലായിട്ട് വളർന്നിരിക്കുന്നത്, ബാക്കി പ്രൈമറി സെക്ടറിനേക്കാളൊക്കെ കുതിച്ച് ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കടന്നു വന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഓവർ ദ 40 ഇയേഴ്സ് ബിറ്റ്വീൻ 73 and 74, അത് ആൻഡ് 13 and 14, വെൽ പ്രൊഡക്ഷൻ ഇൻ ഓൾ ദ 3 സെക്ടേഴ്സ് ആസ് ഇൻക്രീസ്ഡ്. നോക്കിയാൽ നമുക്കറിയാൻ പറ്റും പ്രൊഡക്ഷൻ എല്ലാ മേഖലയിലും കുറഞ്ഞിട്ടൊന്നുമില്ല, കൂടിയിട്ട് തന്നെയാണ്. ഓക്കെ, ഇനി കൂടിയിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ബട്ട് ദ ടെറിഷ്യറി സെക്ടർ ഹാസ് എമേർജ്ഡ് ആസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസിങ് സെക്ടർ ഇൻ ഇന്ത്യ റീപ്ലേസിങ് ദ പ്രൈമറി. ബട്ട് എന്ത് ചെയ്തു, നമ്മുടെ ടെറിഷ്യറി സെക്ടറാണ് ഒരു പുലിയായിട്ട് അങ്ങോട്ട് വളർന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ടെറിഷ്യറി സെക്ടർ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയത്, അതിൻ്റെ റീസൺസ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഒന്നാമത്തെ റീസൺ ആയിട്ട് പറയുന്നു, ഇൻ എനി കൺട്രി സെവറൽ സർവീസസ് സച്ച് എസ് ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പോസ്റ്റ് ടെലിഗ്രാഫ് സർവീസ്, അങ്ങനെ പോലീസ് സ്റ്റേഷൻ, അതുപോലെ പിന്നീട് അഡ്മിനിസ്ട്രേഷൻ, ബാങ്ക്, ഇൻഷുറൻസ് കമ്പനി, പിന്നെ അങ്ങനെ വേണ്ട സകല കുറച്ചക്രം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അതിൽ വന്നിട്ടുണ്ട്. ദീസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ ബേസിക് സർവീസ് ഇൻ എ ഡെവലപ്പിംഗ് കൺട്രി ആൻഡ് ദ ഗവൺമെൻറ് ഹാസ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദ പ്രൊവിഷൻ ഓഫ് ദീസ് സർവീസ്. അതായത് നമുക്കറിയാം 47-ലാണ് നമുക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതിനുശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ കുറേ ഡെവലപ്മെൻറ്റൽ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കേണ്ടതുണ്ട് എന്തിനു വേണ്ടിയിട്ട്, വളർച്ചയ്ക്ക് വേണ്ടി. അപ്പോൾ അതിനുശേഷം
നമ്മൾ എന്ത് ചെയ്തു, ഈ സർവീസ് മേഖല ജനങ്ങൾക്ക് ആരോഗ്യം പ്രൊവൈഡ് ചെയ്യുന്നതിന് ഹോസ്പിറ്റൽസ് വേണ്ടി വരും, ക്രമസമാധാന പരിപാലനത്തിന് വേണ്ടി പോലീസ് വേണം, അതേപോലെ തന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വില്ലേജ് അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ്, അതേപോലെ തന്നെ മെയില്, ടെലിഗ്രാഫ്, ബാങ്ക്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ട്, ഇതൊക്കെ അത്യാവശ്യമാണ് വളർച്ചയ്ക്ക് വേണ്ടി. അപ്പൊ ഇതൊരു ഗവൺമെന്റിന്റെ ചുമതലയാണ് അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇതിലൊക്കെ ഉണ്ടായ പെട്ടെന്നുള്ള ആ ഒരു കുതിച്ചു ചാട്ടം എന്തിലോട്ട് വഴിതെളിച്ചിട്ടുണ്ടാകും, നമ്മുടെ ടെറിഷറിയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടാകും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ഫാക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി ലീഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് സർവീസസ് സച്ച് എസ് ട്രാൻസ്പോർട്ട്, ട്രേഡ്, സ്റ്റോറേജ് ആൻഡ് ലൈക്ക് ആസ് വി ഓൾറെഡി സീൻ ഗ്രേറ്റർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടേഴ്സ് മോർ വുഡ് ബി ദ ഡിമാൻഡ് ഫോർ സർവീസ്. ഇനിയിപ്പോ പ്രൈമറി സെക്ടേഴ്സ്, ഈ പറയുന്ന 61 കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ഇവിടെ ഗ്രീൻ റെവല്യൂഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എന്ത് ചെയ്യുന്നു, നല്ല രീതിയിലുള്ള പുതിയ നല്ല ഹൈ യീൽഡിങ് വെറൈറ്റീസ് ഓഫ് സീഡ്സും നല്ല രീതിയിലുള്ള വളവും കാര്യങ്ങളിലേക്ക് ഉൽപാദനം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പ്രൈമറി സെക്ടറിലുള്ള അഗ്രികൾച്ചർ മേഖലയും അതേപോലെയുള്ള ഇന്ത്യയൊക്കെ എന്ത് ചെയ്തു, വളർച്ചയ്ക്ക് വഴിതെളിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും, കൂടുതലായി സെക്കൻഡറി സെക്ടറിലും ഇതിന്റെ ഫലം ഓൾറെഡി കിട്ടും. അപ്പൊ ഇങ്ങടുക്കൊക്കെ ഓടുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ട്, അതേപോലെ പുതിയ കച്ചവട മേഖലകൾ, സ്റ്റോറേജ് മേഖലകൾ, ഇതും അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വളരുന്നുണ്ട് എന്നുള്ളത് ഓർക്കണം. അപ്പൊ അതും ഒരു ടെറിഷറി മേഖലയെ എന്ത് ചെയ്തു, സ്വാധീനിച്ചിട്ടുള്ള ഒരു ഫാക്ടായിട്ട് വരും. അതായിരുന്നു രണ്ടാമത്തെ കാരണം. ഇനി മൂന്നാമത്തെ റീസണിലോട്ട് പോയണെങ്കിൽ, ആസ് ഇൻകം ലെവൽ റൈസ് സർട്ടൈൻ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ സ്റ്റാർട്ട് ഡിമാൻഡിങ് മെനി മോർ സർവീസ് ലൈക്ക് ഈറ്റിംഗ് ഔട്ട്. ഇല്ലേ, നമ്മളിപ്പോൾ ഈ ടൈമിലൊക്കെ വളരെ കോമൺ ആണ്, പക്ഷെ ഇപ്പില്ല, കൊറോണയൊക്കെ ആയതുകൊണ്ട് പണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അല്പം ക്യാഷ്, അല്ലെങ്കിൽ ഇപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചിലപ്പോൾ കാശ് ചിലപ്പോൾ നോക്കാറില്ല. നമ്മൾ അല്ലെങ്കിൽ അതിന് വേണ്ടി വേണമെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും വർക്കൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണെങ്കിൽ പോലും നമ്മൾ അതിന് ക്യാഷ് ഉണ്ടാക്കി ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ശ്രമിക്കും. അപ്പോൾ ഇൻകം ലെവൽ റൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇച്ചിരി അത്യാവശ്യം അധികം ഇൻകം ലെവലുള്ള ആൾക്കാർ എന്ത് ചെയ്യും, അവരുടെ കൂടുതൽ ഫെസിലിറ്റീസ് അവർ ആഗ്രഹിക്കപ്പെടും. അതിൽ എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ഈറ്റിംഗ് ഔട്ട്, അതേപോലെ ടൂറിസം, ഷോപ്പിംഗ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് സ്കൂൾസ്, പ്രൊഫഷണൽ ട്രെയിനിങ് എക്സെട്ര, ഇതൊക്കെ ഇൻകം ലെവൽ റൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന അടുത്ത അവരുടെ ആവശ്യങ്ങളിൽ പെടുന്നത്. യു ക്യാൻ സീ ദിസ് ചേഞ്ച് ക്വൈറ്റ് ഷാർപ്ലി ഇൻ സിറ്റീസ്, സിറ്റീസിലാണ് ഇത് കോമൺ ആയിട്ട് കാണാം, എസ്പെഷ്യലി ഇൻ ബിഗ് സിറ്റീസ്. അപ്പോൾ അടുത്തൊരു റീസൺ ആണ് ഇൻകം ലെവൽ റൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പുതിയ ആവശ്യകതകൾ കേട്ടോ. ഇനി നാലാമത്തെ ഒരു കാരണമായിട്ട് പറയുന്നത്, ഓവർ ദ പാസ്റ്റ് ഡെക്കേഡ് ഓൾസോ സർട്ടൻ ന്യൂ സർവീസസ് സച്ച് എസ് ദോസ് ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഹാവ് ബിക്കം ഇമ്പോർട്ടൻറ്റ് ആൻഡ് എസെൻഷ്യൽ, ദ പ്രൊഡക്ഷൻ ഓഫ് ദീസ് സർവീസസ് ഹാസ് ബീൻ റൈസിംഗ് റാപ്പിഡ്ലി. അപ്പോൾ അടുത്തായിട്ടുള്ളതാണ് നമ്മളുടെ ഇൻഫർമേഷൻ ടെക്നോളജി ബേസ്ഡ് ചെയ്തിട്ടുള്ള സർവീസസ് എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും നമ്മൾ ജീവിക്കുന്നത് അല്ലേ. പണ്ടൊക്കെ നമ്മൾ ഇപ്പം നമുക്ക് എന്തോ ഉണ്ട്, വീട്ടിലിരുന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് ബിസ്ക്കറ്റ്, പച്ചക്കറി തുടങ്ങി എന്ത് സാധനം വേണമെങ്കിലും വരുന്ന അവസ്ഥയിലാണ്. കാരണം ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്ന ആ ഒരു സംഭവം, അതായത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായി മൊത്തം അല്ലേ. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഇൻഫോർമേഷൻ ടെക്നോളജിയിൽ ഉണ്ടായ ഒരു റെവല്യൂഷൻ, അപ്പം അതും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ടെറിഷറി സെക്ടറിന്റെ വളർച്ചയ്ക്ക് വളരെയധികം മുതൽക്കൂട്ട്. അപ്പം നാല് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു, തുടക്കത്തിൽ രാജ്യത്തിന്റെ വളർച്ചയുടെ ഭാഗമായി വന്നിട്ടുള്ള ആ ഹോസ്പിറ്റൽസ്, ബാങ്കിങ് മേഖല, അങ്ങനെയൊക്കെയുള്ള സർവീസസ്, രണ്ടാമത്തത് ഈ പറഞ്ഞ ആദ്യത്തെ രണ്ട് മേഖലയിൽ ഉണ്ടാകുന്ന വളർച്ച ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്യപ്പെടുന്ന തേർഡ് മേഖല എന്നുള്ള ഒരു കൺസെപ്റ്റ്, പിന്നെ ആൾക്കാരുടെ ലെവൽ ഓഫ് ഇൻകം റൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരുന്ന ആവശ്യകതകൾ, പിന്നെ ഐ ടി മേഖലകളിൽ ഉണ്ടാകുന്ന ആ ഒരു എന്താണ് കുതിച്ചു ചാട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ടെറിഷറി സെക്ടറിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കേണ്ട ഒരു ഫാക്ടാണ് കേട്ടോ. ഹൗവർ യു മസ്റ്റ് റിമെമ്പർ ദാറ്റ് നോട്ട് ഓൾ ദ സർവീസ് സെക്ടർ ഈസ് ഗ്രോയിങ് ഈക്വലി വെൽ. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ സർവീസ് സെക്ടർ ഭയങ്കര അധികം മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സർവീസ് സെക്ടറിലെ എല്ലാവർക്കും അതിൻ്റെ നേട്ടമുണ്ടായി എന്ന് നമ്മൾ വിചാരിച്ചു കൂടാ എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. സർവീസ് സെക്ടർ ഇൻ ഇന്ത്യ എംപ്ലോയ്സ് മെനി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ ആൻഡ് വൺ ആൻഡ് ദർ ആർ ലിമിറ്റഡ് നമ്പർ ഓഫ് സർവീസസ് ദാറ്റ് എംപ്ലോയ് ഹൈലി സ്കിൽഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ് വർക്കേഴ്സ്. ഇപ്പം ഈ സർവീസ് സെക്ടറിലെ ഹൈ പെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ സെറ്റപ്പ് ഉള്ള ജോലികൾ വളരെ ലിമിറ്റഡ് ആയിരിക്കും, അതിൽ ഹൈ സ്കിൽഡ് ആയിട്ടുള്ളവരെയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ്, അവരാണ് കൂടുതൽ റവന്യൂ കിട്ടുന്നതും ഇവരാണ് കൂടുതൽ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ആൾക്കാർ. അറ്റ് ദി അതർ ആൻഡ് ദർ ആർ വെരി ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സ് എൻഗേജ്ഡ് ഇൻ സർവീസസ്. നമുക്കറിയാം സ്മോൾ ഷോപ്പ് കീപ്പർ ആയാലും നമുക്കൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരും ടെറിഷറി സെക്ടറിൽ പെടും. അതിപ്പോൾ വലിയൊരു മൾട്ടിനാഷണൽ കമ്പനി ഐ ടി മേഖലയിലുള്ള ഒരു ഇതാണെങ്കിലും തൊട്ടപ്പുറത്തുള്ള ഒരു സ്മോൾ വെണ്ടർ ആണെങ്കിലും എന്ത് ചെയ്യുന്നു, അവർ രണ്ടുപേരും സർവീസ് സെക്ടറിൽ പെടുന്ന ആൾക്കാർ. അപ്പം അതിൻ്റെ ഈ ഒരറ്റത്ത് പെടുന്ന ആളാണ് ഈ ഒരു സ്മോൾ വെണ്ടറെങ്കിൽ, മറ്റൊരറ്റത്ത് പെടുന്ന ആളാണ് ആര്, നമ്മുടെ ഓഷ്യൻഡിൽ പെടുന്ന ആളാണ് നമ്മുടെ ഒരു ഈ പറഞ്ഞ MNC IT ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഈ അതിൻ്റെ അകത്ത് വരുന്ന ആൾക്കാർ റിപ്പയർ ഷോപ്പ് പേഴ്സൺ, ട്രാൻസ്പോർട്ട് പേഴ്സൺ, സ്മോൾ ഷോപ്പ് കീപ്പേഴ്സ്,
These people barely manage to earn a living. Yet they perform these services because no opportunity for work are available to them. Other work അവർക്കില്ല. അവരെന്തുകൊണ്ട് ഇതിൽ തുടരുന്നു? ചിലപ്പോൾ അവർ വേറൊന്നും ചെയ്യാൻ അവർക്ക് അറിയത്തില്ല. അപ്പോൾ ഇവർക്ക് വേറെ ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കുന്നു. Hence only a part of this sector is growing in importance and usual rate. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയൊരു ടെർഷ്യറി സെക്ടർ ഉണ്ടെങ്കിൽ ഇതിലൊരു ഈ ഒരു ചെറിയൊരു ഭാഗമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ കോൺട്രിബ്യൂഷൻ ഇതിനെ വലിയൊരു ഇതിലോട്ട് നയിക്കുന്നതിലെ പ്രധാന പങ്ക് വഹിക്കുന്നത്. ബാക്കിയുള്ളത് സാധാരണ നമ്മുടെ ഈ ഇതിലുള്ള ചെറിയ ട്രാൻസ്പോർട്ട്, ചെറിയ അതേപോലെ തന്നെ സ്മോൾ വെൻഡേഴ്സ്, ചെറിയ ഷോപ്പ് കീപ്പേഴ്സ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. അവർ ബെയർലി എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ആ ഒരു ജീവിതത്തിന് കൂട്ടിമുട്ടിക്കാനായിട്ട് കിട്ടുന്ന ആ ഒരു തുച്ഛമായ ഇതേ അവർക്ക് ലഭിക്കുന്നുള്ളൂ എന്നുള്ള ഒരു ഫാക്ടാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു കുതിച്ചുചാട്ടം ടെറിഷറി സെക്ടറിന്റെ ഈ ഒരു വളർച്ചയ്ക്ക് എന്തുകൊണ്ടാണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കാം നിന്നത് എന്നുള്ളതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. ഇനി ഷെയർ ഓഫ് സെക്ടേഴ്സ് ആണ്, ഇതാണ് ഞാൻ മാറ്റി എന്ന് പറഞ്ഞ ഒരു ഫിഗർ കേട്ടോ. നേരത്തെയുള്ള ഫിഗറിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഷെയർ ഓഫ് സെക്ടേഴ്സ് നമുക്കറിയാം, തുടക്കത്തിൽ നമ്മുടെ ആ എന്തായിരുന്നു ഗ്രീൻ നമ്മുടെ പ്രൈമറി സെക്ടറാണ്. അന്നും എന്തുണ്ട്, ടെർഷ്യറി സെക്ടർ അത്യാവശ്യം വളർച്ചയുണ്ട്, പക്ഷേ പ്രൈമറി തന്നെയാണ് മുന്നിട്ട് നിന്നിരുന്നത്. പിന്നെ എംപ്ലോയീസ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യും, അപ്പോൾ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അപ്പം ഇനി അടുത്താണ് നമ്മൾ ചോദിക്കുന്ന ഒരു സെക്ഷനാണ്, വേർ ആർ മോസ്റ്റ് പീപ്പിൾ എംപ്ലോയിഡ് എന്ന് പറയുന്ന സെക്ഷൻ. എവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എംപ്ലോയ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ആൻസർ. ഓക്കെ, ദേ ഹാവ് ടു റെപ്രസെൻറ്റ് ദ പെർസെൻറ്റേജ് ഷെയർ ഓഫ് ദ ത്രീ സെക്ടേഴ്സ് ഇൻ ജി ഡി പി. അതാണ് നമ്മൾ പറഞ്ഞ കാര്യം, ഇതാണോ ഷെയർ. ഓക്കെ, അപ്പോൾ ഇത് 2013, ഇപ്പോൾ ഇവിടെ 10-11 13-14 വരുമ്പോഴും എന്ത് തന്നെയാണ് ടെറിഷറിയാണ് ഏറ്റവും കൂടുതൽ, പിന്നീട് സെക്കൻഡറി, പിന്നെ പ്രൈമറി. തുടക്കകാലത്തിലായിരുന്നെങ്കിൽ പ്രൈമറി ഏറ്റവും കൂടുതൽ, പിന്നീട് ടെറിഷറി ഉണ്ടായിരുന്നു, അതിൻ്റെ ലാസ്റ്റാണ് സെക്കൻഡറി വന്നിരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, അപ്പോൾ എ റിമാർക്കബിൾ ഫാക്ട് അബൌട്ട് ഇന്ത്യ ഇസ് ദാറ്റ് വൈൽ ദർ ഹാസ് ബീൻ എ ചേഞ്ച് ഇൻ ദ ഷെയർ ഓഫ് ത്രീ സെക്ടേഴ്സ് ഇൻ ജി ഡി പി എ സിമിലർ ഷിഫ്റ്റ് ഹാസ് നോട്ട് ടേക്ക് പ്ലേസ് ഇൻ എംപ്ലോയ്മെന്റ്. അതാണ് ഓർത്തിരിക്കുന്ന സംഭവം. അപ്പം ഇങ്ങനെ 70 നമ്മുടെ 71-74 കാലഘട്ടവും 2013-14 കാലഘട്ടവും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മൂന്ന് ഇതിനും വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പിന്നെ വളർച്ച നമ്മൾ ടെർഷ്യറിക്ക് പറഞ്ഞു. പക്ഷേ ആ ഒരു മാറ്റം നമ്മുടെ ഇവിടുത്തെ എംപ്ലോയ്മെന്റിൽ നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ ഗ്രാഫ് മൂന്ന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാരണം ഈ പറഞ്ഞ മേഖലയിൽ ദ പ്രൈമറി സെക്ടർ കണ്ടിന്യൂസ് ടു ബി ദ ലാർജസ്റ്റ് എംപ്ലോയർ നൗ. ഓക്കെ, പ്രൈമറി സെക്ടർ തന്നെയാണ് ഇപ്പോഴും എന്തെന്ന് പറയുന്നത്, നമ്മുടെ ലാർജസ്റ്റ് എംപ്ലോയർ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, കണ്ടോ, ഇതിൽ കണ്ടോ, തുടക്കത്തിലെ പ്രൈമറി സെക്ടറിൽ ഇപ്പോൾ സപ്പോസ് 100% അല്ലെങ്കിൽ 100 പേരുണ്ടെന്ന് ചോദിച്ചാൽ 74 പേര് എന്തായിരുന്നു പ്രൈമറി സെക്ടറിലാണ്. ഈ 72-73 അല്ലെങ്കിൽ ഇതിൽ ഇയറൊക്കെ ചെറിയ വ്യത്യാസമുണ്ടോ നോക്കണ്ട ഞങ്ങൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആ ടൈമിൽ പ്രൈമറി സെക്ടർ ആയിരുന്നു. ഓക്കെ, പിന്നീട് കുതിച്ചുചാട്ടം എങ്ങോട്ട് സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ടെറിഷറി സെക്ടറിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഗ്രാഫിക്കൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അവിടെ പ്രൈമറി സെക്ടറിൻ്റെ ഇതാണ് അവർ കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത്. ശരിക്കും അവിടെ പ്രൈമറി കുറവും ടെറിഷറി ആണ് എന്നുള്ളതൊന്നും ഓർത്തിരിക്കണം കേട്ടോ. അതാണ് ഞാൻ ഈ ഗ്രാഫ് മാറ്റാൻ കാരണം, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ടെറിഷറിക്കാണ് കൂടുതൽ, ഇതിൽ നോക്കുമ്പോൾ പ്രൈമറിക്കാണ് കൂടുതലെന്ന് തോന്നും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൈമറി ആണ് കൂടുതലെന്ന് വിചാരിക്കുകയാണോ, ടെറിഷറി ആണ് കൂടുതലെന്ന് വിചാരിക്കുക. പക്ഷെ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ടെറിഷറിയിൽ ഇപ്പോഴും കുറവ് ആൾക്കാരാണ് ഉള്ളത്. എന്നാൽ ഏറ്റവും കുറവായിട്ട് നിൽക്കുന്ന പ്രൈമറി മേഖലയിലാണ് കൂടുതലായിട്ടുള്ള ആൾക്കാർ കാണുന്നത്. അതാണ് നിങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ. ഈ ഒരു ഗ്രാഫ് എടുത്തേച്ചാൽ മതി. സപ്പോസ് ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ എങ്കിൽ 27 പേരാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ 24 ആൾക്കാരാണ് ഇവിടെ ഉള്ളത്, 49%. ഓക്കെ, ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേഖലയിൽ കുറച്ച് ആൾക്കാരും ഏറ്റവും കുറവ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരിൽ കൂടുതൽ ആൾക്കാരും. അതാണ് നമ്മുടെ ഇവിടെ ആ ഒരു ഷിഫ്റ്റ് നമ്മുടെ ഇവിടെ പ്രകടമല്ല എന്ന് ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ വൈ ഡിഡ് എ സിമിലർ ഷിഫ്റ്റ് ഔട്ട് ഓഫ് പ്രൈമറി സെക്ടർ ഹാപ്പൻ ഇൻ ദ കേസ് ഓഫ് എംപ്ലോയ്മെന്റ്. എന്തുകൊണ്ട് പഠിത്ത ചോദ്യം വരികയാണ്, ഇങ്ങനെ സെക്ടർ ഗ്രോത്ത് ഉണ്ടായെങ്കിലും ഇതേപോലെ എംപ്ലോയ്മെന്റിന്റെ കേസിൽ എന്തുകൊണ്ട് അവിടെ ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല, നമുക്ക് നോക്കാം. ശരിയല്ലേ, എന്തോക്കി ടെർഷ്യറി സെക്ടർ വളർന്നു, പക്ഷേ അവിടെ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. എന്നാൽ പ്രൈമറി സെക്ടർ കുറവാണ് എങ്കിൽ പോലും ആൾക്കാർ അവിടെ കൂടുതലാണ്. അപ്പോൾ ഇറ്റ് ഈസ് ബിക്കോസ് നോട്ട് ഇനഫ് ജോബ്സ് വർ ക്രിയേറ്റഡ് ഓൺ ദ സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. ഇപ്പോൾ ഒന്നാമത്തെ നമുക്കത് പറയാം, എന്ത് ഇനഫ് ആയിട്ടുള്ള നല്ല ജോലിയൊന്നും അവിടെ ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈവൻ ദോ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഓർ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് വെൻഡ് അപ് ബൈ മോർ ദാൻ 9 times ഡ്യൂറിംഗ് ദ പീരീഡ്, എംപ്ലോയ്മെന്റ് ഇൻ ഇൻഡസ്ട്രി വെൻഡ് അറൌണ്ട് 3 times. പ്രൊഡക്ഷൻ ഒരു 9 times പോയെങ്കിലും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി വെറും 3 times ആയിട്ടേ ഉയർന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ദ സെയിം അപ്ലൈസ് ടു ദ ടെറിഷറി സെക്ടർ. അവിടെ നോക്കി ദ പ്രൊഡക്ഷൻ ഇൻ ദ സർവീസ് സെക്ടർ റോസ് ബൈ 14 times, 14 ഇരട്ടി വന്നു. പക്ഷേ അവിടുത്തെ സർവീസ് സെക്ടറിലെ ജോബ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ വെറും 5 times ആയിട്ടേ ഉയർന്നിട്ടുള്ളൂ.
കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ ഇത് മെഷീൻസ് ആണ് കൂടുതൽ വർക്കിംഗ് ആയിട്ടുള്ളത് കൊണ്ടായിരിക്കാം. ഓക്കെ, അതൊക്കെ നമ്മൾ അടുത്തൊരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. സോ ആസ് എ റിസൾട്ട് മോർ ദാൻ ദ ഹാഫ് ഓഫ് ദ വർക്കേഴ്സ് ഇൻ ദ കൺട്രി ആർ വർക്കിംഗ് ഇൻ ദ പ്രൈമറി സെക്ടർ. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നില്ല, പ്രൊഡക്ഷൻ കൂടിയാൽ. അതുകൊണ്ട് തന്നെ ഹാഫ് ഓഫ് ദ ആൾക്കാർ എവിടെയാണ് പ്രൈമറി സെക്ടറിലാണ് ഇമ്പോർട്ട് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി മെയിൻലി അഗ്രികൾച്ചർ ആണ് പ്രൊഡ്യൂസിങ് ഓൺലി എ ക്വാർട്ടർ ഓഫ്, ബട്ട് എന്താണ് അവർ വെറും ഒരു 3/4 ആണ് നമ്മളുടെ ഈ സെക്കൻഡറിയും ടെറിഷറിയും കൂടിയും കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ വെറും 1/4 മാത്രമാണ് ആര് നമ്മളുടെ ഈ പറയുന്ന അഗ്രികൾച്ചർ പോലത്തെ മേഖലയൊക്കെ ഇത് ചെയ്യുന്നത്. ഇൻ കോൺട്രാസ്റ്റ് ടു ദിസ് ദ സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടേഴ്സ് 4/5 ഓഫ് ദ പ്രൊഡ്യൂസ് വേറസ് ദ എംപ്ലോയ് ലെസ് ദാൻ ഹാഫ് ഓഫ് ദ പീപ്പിൾ. എന്നാൽ അടുത്ത ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇവര് വെറും ഹാഫ് ഓഫ് ദ പീപ്പിളിനെ മാത്രം ആണ് എംപ്ലോയ് ചെയ്യുന്നത് കേട്ടോ. ഡസ് ദിസ് മീൻ ദാറ്റ് ദ വർക്കേഴ്സ് ഇൻ അഗ്രികൾച്ചർ ആർ നോട്ട് പ്രൊഡ്യൂസിങ് ആസ് മച്ച് ദിസ് ദേ കുഡ്. അതായത് ഇതിനർത്ഥം അവരെ കൊണ്ട് കഴിയുന്നതിൻ്റെ അത്രയും തന്നെ അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തോടു കൂടിയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കേണ്ട കാര്യം, ഈ ഒരു കാലഘട്ടം 40 കാലഘട്ടം എടുക്കുമ്പോൾ ഓരോ സെക്ടറുകളും വളരുന്നു, ഏറ്റവും കൂടുതൽ സെക്കൻഡറിയും ടെർഷ്യറിയും വളരുന്നു, അതിനനുസരിച്ച് പ്രൈമറി വളർച്ച നേരുന്നില്ല. ഇനി ആ വളർച്ച നേരിട്ടിട്ടും ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്റ്റിൽ വർക്ക് ചെയ്യുന്നത് പ്രൈമറി സെക്ടറിലാണ്. അതിൻ്റെ ഒരു കാരണമായിട്ട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ പ്രൈമറിയിലുള്ള ഈ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ കൊണ്ട് കഴിയുന്ന അത്രയും തന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിലാണ് നമ്മൾ നടത്തിയത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ബട്ട് ഇറ്റ് മീൻസ് ദാറ്റ് ദർ ആർ മോർ പീപ്പിൾ ഇൻ അഗ്രികൾച്ചർ ദാൻ ഇസ് നെസസറി. അതായത് ശരിക്കും അഗ്രികൾച്ചറിന് ഒരു 5 ആവശ്യമുള്ളിടത്ത് 5 ആൾക്കാരെയൊക്കെ കൂടുതൽ, അല്ലെങ്കിൽ എന്താണ് മോർ പീപ്പിൾ ആണ് അവിടെ എംപ്ലോയ് ചെയ്തേക്കുന്നതെന്ന് പറയും. സോ ഈവൻ ഇഫ് യു മൂവ് ഫ്യൂ പീപ്പിൾ ഔട്ട് ദ പ്രൊഡക്ഷൻ വിൽ നോട്ട് ബി എഫക്റ്റഡ്. ഇൻ അതർ വേർഡ്സ് വർക്കേഴ്സ് ഇൻ ദ അഗ്രികൾച്ചർ സെക്ടേഴ്സ് ആർ അൺഎംപ്ലോയിഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഉദാഹരണം ഇപ്പോൾ നമ്മളുടെ എന്ത് പറയുക, അപ്പം നമ്മൾ എന്തെങ്കിലും പണിയെടുക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് തന്നു വിചാരിച്ചു നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നോക്കുക. അപ്പോൾ ചിലപ്പോൾ അവിടെ ഒരു 5 പണിയുടെ ആവശ്യം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മളവിടെ അഭിനയിക്കാൻ വേണ്ടി കുറച്ച് പേര് 10 പോയി നിൽക്കും. ഓക്കെ, അപ്പോൾ ബാക്കി 5 ശരിക്കും ആവശ്യമില്ല, പക്ഷെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ പണിയെടുക്കുന്നതായിട്ട് തോന്നും. ശരിക്കും 5 ഫുള്ളായിട്ട് പണിയെടുക്കാനുള്ള സംഭവമേ അവിടെയുള്ളൂ, പക്ഷെ അവിടെ അവിടെ കുറച്ച് നേരം നിന്നിട്ട് എന്തെങ്കിലും പണിയെടുക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ ആ 5 യാഥാർത്ഥ്യത്തിൽ അവിടെ ആവശ്യമില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് എന്ത് അണ്ടർ എംപ്ലോയിഡ് സിറ്റുവേഷൻ എന്ന് അറിയപ്പെടുന്നു കേട്ടോ. അതിനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നതാണ് നമ്മളുടെ ഒരു ലക്ഷ്മിയുടെ കേസ് എന്ന് പറയുന്നത് കേട്ടോ. അതെന്താണ്, ലക്ഷ്മി എന്താണ് 2 ലാൻഡ് അൺഇറിഗേറ്റഡ് ലാൻഡ് പുള്ളിക്കാരിക്ക് ഉണ്ട്. റെയിനെ, അതായത് ഗാരിഫ് ക്രോപ്സ് ആണ് പ്രധാനമായിട്ട് പുള്ളിക്കാരി നടുക. ആ റെയിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ജോവർ അർഹർ എന്നൊക്കെ പറയുന്നത്. 5 ആണ് പുള്ളിക്കാരിയുടെ ഫാമിലിയിലുള്ളത്. അവർ മൊത്തം ആണെന്ത് ത്രൂ ഔട്ട് ദ ഇയർ ഇവിടെ പണിയെടുക്കുന്നത്. എന്തുകൊണ്ടാണ്, അവർക്ക് വേറെ പണിയൊന്നും അറിയില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ ജോലി കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ യു വിൽ സീ ദാറ്റ് എവരി വൺ ഈസ് വർക്കിംഗ് നൺ റിമെയിൻസ് ഐഡൽ, ബട്ട് ഇൻ ആക്ച്വൽ ഫാക്ട് ദർ ലേബർ എഫോർട്ട് ഗെറ്റ്സ് ഡിവൈഡഡ്. 5 എഫോർട്ട് ഡിവൈഡ് ചെയ്ത് പോവുകയാണ്, ആരും വെറുതെ ഇരിക്കുന്നില്ല. ഈച്ച് വൺ ഈസ് ഡൂയിങ് സം വർക്ക് ബട്ട് നോൺ ഈസ് ഫുള്ളി എംപ്ലോയ്. ശരിക്കും ചിലപ്പോൾ ഒരു 3 2 ഫുള്ളി ചെയ്യാനുള്ള ജോലിയുള്ളൂ, പക്ഷെ 5 ചേർന്നത് ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. സോ മാക്സിമം പൊട്ടൻഷ്യൽ ഒരാളുടെ അവിടെ നടക്കുന്നില്ല. സോ ദിസ് ഈസ് ദ സിറ്റുവേഷൻ ഓഫ് അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറയാം കേട്ടോ. വെർ പീപ്പിൾ ആർ അപ്പാരന്റ്ലി വർക്കിംഗ് ബട്ട് ഓൾ ഓഫ് ദം ആർ മേഡ് ടു വർക്ക് ലെസ് ദാൻ ദെയർ പൊട്ടൻഷ്യൽ. ഇപ്പം എന്ത് ചെയ്യുന്നു, എല്ലാവരും അവരുടെ പൊട്ടൻഷ്യലിനേക്കാൾ കുറവാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള അണ്ടർ എംപ്ലോയ്മെന്റ് ഈസ് ഹിഡൻ ഇൻ കോൺട്രാസ്റ്റ് ടു സം വൺ ഹു ഡസ് നോട്ട് ഹാവ് എ ജോബ് ആൻഡ് ഈസ് ക്ലിയർലി വിസിബിൾ ആസ് അൺഎംപ്ലോയ്. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഈ 5 പണിയെടുക്കുന്നുണ്ട്, പക്ഷേ അവിടെ ഈ 5 മാക്സിമം പൊട്ടൻഷ്യൽ കൊടുക്കുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള എംപ്ലോയ്മെന്റ് ആണ് അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ്. എന്നാൽ നമ്മളൊരു പണിയെടുക്കാത്ത ആളെ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇവന് പണിയില്ല, ഇവന് അൺഎംപ്ലോയിഡ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അണ്ടർ എംപ്ലോയ്മെന്റിന് നമുക്ക് എന്തും കൂടി പറയാം, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയാം കേട്ടോ. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് അറിയപ്പെടുന്നത് ഈ അണ്ടർ എംപ്ലോയ്മെന്റ് തന്നെയാണ്. ഇനി സപ്പോസ് ഈ ഒരു കേസിൽ ഒരു ലാൻഡ് ലോഡ് ആയിട്ടുള്ള സുക്രാം എന്ന് പറയുന്ന ആൾ വരികയാണ്, എന്നിട്ട് പറയാണ് 1 or 2 മെമ്പേഴ്സ് ഓഫ് ദ വർക്ക് ലക്ഷ്മിയുടെ ഫാമിലിയിൽ വിളിച്ചിട്ട് പുള്ളിയുടെ ലാൻഡിൽ പണിയെടുക്കാനായിട്ട് വിളിക്കുക. ലക്ഷ്മീസ് ഫാമിലി ഇസ് നൗ ഏബിൾ ടു ഏൺ സം എക്സ്ട്രാ ഇൻകം ത്രൂ വേജസ്. അവിടെ പോയി പണിയെടുക്കുന്ന രീതിയിൽ ഈ 3 വേജസ് കിട്ടും. ബട്ട് അതേപോലെ തന്നെ ഇവിടെ ഈ ലക്ഷ്മിയുടെ പ്ലോട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറയുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ഈ റിമൈനിങ് ആയിട്ടുള്ള ആൾക്കാരും ഈ ലാൻഡിൽ തന്നെ കൾട്ടിവേറ്റ് ചെയ്യും. അവിടെ എന്ത് ചെയ്യുന്നു, അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗിക്കും. സിൻസ് യു ഡു നോട്ട് നീഡ് 5 ടു ലുക്ക് ആഫ്റ്റർ ദ സ്മോൾ പ്ലോട്ട്, 2 മൂവ് ഔട്ട് ഡസ് നോട്ട് അഫക്ട് ദ പ്രൊഡക്ഷൻ ഓൺ ദെയർ ഫാം. അതാണ് പറഞ്ഞ കാര്യം. ഇൻ ദ അബോവ് എക്സാമ്പിൾ 2 മേ മൂവ് ടു വർക്ക് ഇൻ എ ഫാക്ടറി. Once again, the earnings of the family would increase and they would also continue to produce much from their land. ഇനി രണ്ടു പേര് ഫാക്ടറിയിലോട്ടാണ് പോകുന്നതെങ്കിൽ ഈ സെയിം തന്നെ. കാരണം എന്താ, അവിടെ ആ ഫാമിലി ഓൾറെഡി വർക്ക് ചെയ്യുന്ന ചിലപ്പോൾ 2 ആവശ്യമുള്ളൂ. അപ്പോൾ അവരത് മാക്സിമം യൂസ് ചെയ്യും. ഇനി ഈ ഹയർ ആയിട്ട് പോകുന്ന ലേബേഴ്സ് ആയിട്ട് ഫാക്ടറിയിലോട്ടോ മറ്റേ സുക്രാമിൻ്റെ അവിടെ പോയാലോ അവിടെ നിന്നുള്ള വേജും കൂടി അവർക്ക് കിട്ടും.
സോ ദർ ആർ ലാക്ക് ഓഫ്. ഇതൊരു എക്സാമ്പിൾ ആണ്, നമ്മുടെ ഇവിടുത്തെ ഒരു മെയിൻ സിറ്റുവേഷന്റെ ഒരു എന്താണ് അതിൽ നിന്ന് എടുത്തേക്കുന്ന ഒരാൾ മാത്രമാണ് ഈ പറഞ്ഞ ലക്ഷ്മി എന്ന് പറയുന്നത്. ദീസ് ആർ there are lakhs of farmers like Lakshmi in India. This means that even if we remove a lot of people from agriculture sector, provide them with proper work elsewhere, agriculture production will not suffer. The income of the people also increase എന്നുള്ളതാണ് ഹൈലൈറ്റ്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ തന്നെയാണ് ഭൂരിഭാഗം ഉള്ളത്. അതിൽ നിന്ന് കുറച്ച് പേരെ എടുത്ത് നമ്മൾ വേറെ സ്ഥലത്ത് പോയി എംപ്ലോയ് ചെയ്താൽ ഈ പ്രൊഡക്ഷൻ അത് ബാധിക്കുന്നില്ല, മറിച്ച് എന്ത് ചെയ്യുന്നു, അവരുടെ ഫാമിലി ഇൻകം തന്നെ ടോട്ടൽ കൂടുമെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ അണ്ടർ എംപ്ലോയ്മെന്റ് ഇത് നമ്മുടെ പ്രൈമറി സെക്ടറിൽ മാത്രം കാണുന്ന ഒരു സംഭവമല്ല, മറ്റ് സെക്ടേഴ്സിൽ നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ ദർ ആർ തൗസൻഡ്സ് ഓഫ് കാഷ്വൽ വർക്കേഴ്സ് ഇൻ സർവീസ് സെക്ടർ ഇൻ അർബൻ ഏരിയാസ്. അർബൻ ഏരിയാസിലെ സർവീസ് സെക്ടറിലുള്ള അതുകാരണമാണ് ദേ ആർ എംപ്ലോയ്ഡ് പെയിന്റേഴ്സും പ്ലംബേഴ്സും അതേപോലെ റിപ്പയർ പേഴ്സൺസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇനി ഓഫ് അവർ മെനി ഓഫ് ദം എന്താണ് ഡോൺ ഫൈൻഡ് വർക്ക് എവരി ഡേ, അവർക്ക് എല്ലാ ദിവസവും വർക്കൊന്നും കിട്ടണമെന്നില്ല. സിമിലർലി വി സി അതർ പീപ്പിൾ ഓഫ് സർവീസ് സെക്ടർ ഓൺ ദ സ്ട്രീറ്റ് പുഷിംഗ് എ കാർട്ട് ഓർ സെല്ലിംഗ് സംതിങ്. ദേ സ്പെൻഡ് എ ഹോൾ ഡേ, ചിലപ്പോൾ ഒരു ദിവസം മൊത്തം അവിടെ ഇരുന്നാലും ചിലപ്പോൾ അവർക്ക് കാര്യമായിട്ട് ഒരു ഇതുണ്ടാവില്ല. പക്ഷേ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ അവർ എംപ്ലോയ്ഡ് ആണ്, പക്ഷേ അവർക്ക് അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ കിട്ടുന്നില്ല. സോ ദേ ആർ ഡൂയിങ് ദിസ് വർക്ക് ബിക്കോസ് ദേ ഡു നോട്ട് ഹാവ് എനി ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, അതറിയപ്പെടുന്ന വേറെ പേരാണ് ഡിസ്ഗൈസ്ഡ് അൺ എംപ്ലോയ്മെന്റ്. അതായത് ഉള്ള ഒരാളുടെ പൊട്ടൻഷ്യലിനെ മാക്സിമം ഉപയോഗിക്കാതെ നടക്കുന്ന ഒരു ലേബർ ആണ് എന്ത് ശരിക്കും അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. കാണുമ്പോൾ പണി എടുക്കല്ല എന്ന് നമുക്ക് തോന്നില്ല, അതുകൊണ്ട് തന്നെയാണ് അതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ഡിസ്ഗൈസ്ഡ് അൺ എംപ്ലോയ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾ ആ ഗ്രാഫ് നോക്കി ഫില്ല് ചെയ്യാനുള്ള കൺസെപ്റ്റ് ഉള്ളൂ. ഇനി അണ്ടർ എംപ്ലോയ്മെന്റ് ഒക്കെ വെൻ പീപ്പിൾ ആർ വർക്കിംഗ് ലെസ് ദാൻ വാട്ട് ദേ ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് എന്നുള്ളതാണ് കേട്ടോ. ഇനി കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ചേഞ്ചസ് ഇൻ ഇന്ത്യ വിത്ത് ദ പാറ്റേൺ ദാറ്റ് വാസ് ഒബ്സർവ് ഫോർ ഡെവലപ്പിംഗ് കൺട്രി, വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ബിറ്റ്വീൻ സെക്ടേഴ്സ് ആർ ഡിസൈഡ് ബട്ട് ഡിഡ് നോട്ട് ഹാപ്പൻ ഇൻ ഇന്ത്യ എന്നുള്ളത് കേട്ടോ. നമുക്കറിയാം ഡെവലപ്മെന്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ അവരുടെ ഇൻഡസ്ട്രിയൽ സെക്ഷൻ നല്ല ശക്തമായിരിക്കും, അതുപോലെ ടെറിഷറി സെക്ടറും കൂടുതലും. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ സെക്ഷനും ടെറിഷറി സെക്ടറും കുറച്ചും കൂടി ശക്തമായാലാണ് നമുക്ക് അവരുമായിട്ടുള്ള ഒരു ഇതിലോട്ട് നമ്മുടെ വളർച്ചയിലോട്ട് എത്താനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇനി വൈ ഷുഡ് ബി വറീഡ് അബൌട്ട് അണ്ടർ എംപ്ലോയ്മെന്റ്, എന്തുകൊണ്ടായിരിക്കണം, കാരണം എന്താണ്, ഈ അണ്ടർ എംപ്ലോയ്മെന്റിൽ എന്താണ് മാക്സിമം പൊട്ടൻഷ്യൽ അവരവർ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് കൂടുതൽ ഇൻകം കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഭൂരിഭാഗം ഈ ഒരു ലാക്സ് ഓഫ് ആൾക്കാർ ഇത് നടക്കുന്നുണ്ട്, അപ്പോൾ അത് രാജ്യത്തിൻ്റെ പുരോഗതിയെ തന്നെ ബാധിക്കുന്ന ഒരു ഫാക്ടാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു ചോദ്യം, എങ്ങനെ നമുക്ക് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, ഹൗ ടു ക്രിയേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് എന്നുള്ളൊരിത്. ഓക്കെ, വി ക്യാൻ സീ ദാറ്റ് ദർ കണ്ടിന്യൂസ് ടു ബി കൺസിഡറബിൾ അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചർ. നമുക്ക് മനസ്സിലായി ഈ ഡിസ്കഷനിൽ തന്നെ എന്ത് ഈ അഗ്രികൾച്ചർ മേഖലയിൽ ഈ അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത്. ദർ ആർ ഓൾസോ പീപ്പിൾ ഹു ആർ നോട്ട് എംപ്ലോയ്ഡ് അറ്റ് ഓൾ, അതേപോലെ തന്നെ എംപ്ലോയ്ഡ് അല്ലാത്ത ആൾക്കാരും ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം എങ്ങനെയൊക്കെ നമുക്ക് ഇവർക്ക് പണി കൊടുക്കാം, ആ പണിയല്ല ജോലി കൊടുക്കാം എന്നുള്ളൊരു കൺസെപ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമുക്ക് നോക്കാം കുറച്ച് കാര്യങ്ങളെ പറ്റി. ടേക്ക് ദ കേസ് ഓഫ് ലക്ഷ്മി വിത്ത് ഹെർ 2 ഹെക്ടർ പ്ലോട്ട് ഓഫ് അൺഇറിഗേറ്റഡ് ലാൻഡ്. അപ്പോൾ ലക്ഷ്മിയുടെ ആ എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അൺഇറിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ വെള്ളം ഈ പറഞ്ഞ ഫെസിലിറ്റീസ് വഴിയൊന്നുമില്ല, റെയിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഗവൺമെൻറ് ക്യാൻ സ്പെൻഡ് സം മണി ഓർ ബാങ്ക്സ് ക്യാൻ പ്രൊവൈഡ് എ ലോൺ. എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഗവൺമെൻറ്റിന് സഹായം എന്ന നിലയിൽ കുറച്ച് കാശ് കൊടുക്കാം, അല്ലെങ്കിൽ ബാങ്കിന് ലോൺ കൊടുക്കാം ടു കൺസ്ട്രക്ട് എന്തിനു വേണ്ടി, ഒരു വെല്ല് അപ്പോൾ പ്രോപ്പർ ഇറിഗേഷൻ നടക്കും. ഓക്കെ, ഇറിഗേറ്റ് ദ ലാൻഡ്, അപ്പോൾ വർഷത്തിലുടനീളം പുള്ളിക്കാരിക്ക് വെള്ളം കിട്ടും. അപ്പോൾ പുള്ളിക്കാരി ഇറിഗേറ്റ് ഹെയർ ലാൻഡ് ആൻഡ് ടേക്ക് സെക്കൻഡ് ക്രോപ്പ്. അപ്പോൾ മഴ ഇല്ലാത്ത സമയത്തും പുതിയൊരു ക്രോപ്പായിട്ട് വീറ്റ്, അതേപോലെ ഡ്യൂറിങ് ദ റാബി സീസൺ പുള്ളിക്കാരിക്ക് അത് നടത്താം. ഇനി സപ്പോസ് 1 ഹെക്ടർ ഓഫ് വീറ്റ് ക്യാൻ പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ടു 2 പീപ്പിൾ ഫോർ 50 ഡേയ്സ്. അതായത് 50 ഡേയ്സിലോട്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഈ വീട് കൂടി വരണമെങ്കിൽ അവർക്ക് ജോലി കിട്ടും. സോ 2 മോർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ക്യാൻ ബി എംപ്ലോയ്ഡ് ഇൻ ഹെറോൺ ഫീൽഡ്. നൗ സപ്പോസ് എ ന്യൂ ഡാം ഈസ് കൺസ്ട്രക്റ്റഡ് ആൻഡ് കനാൽസ് ആർ ഡഗ് ടു ഇറിഗേറ്റ് മെനി സച്ച് ഫാംസ്, ദിസ് കുഡ് ലീഡ് എ ലോട്ട് ഓഫ് എംപ്ലോയ്മെന്റ് ജനറേഷൻ. ഇനി ഇതേപോലെയുള്ള ഫാമേഴ്സിന് കോമൺ ആയിട്ട് സർക്കാർ ഇതിലെ ഒരു കനാൽ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഡാം കെട്ടുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഉള്ള വെള്ളം എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് ഇവിടെയുള്ള ഈ ഫാമേഴ്സിന് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ കൂടുതൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്, മനസ്സിലായോ. അപ്പം ഇങ്ങനെ അണ്ടർ എംപ്ലോയ്ഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ പ്ലോട്ടിലുള്ള ആൾക്കാർക്ക് ഗവൺമെന്റ് സഹായം, ബാങ്കുകളൊക്കെ കുറച്ചൊക്കെ പൈസ കുറവിലോ അല്ലെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ക്രോപ്സ് അവിടെ ഇറക്കാൻ പറ്റും, കൂടുതൽ ആൾക്കാരെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഒരു അഗ്രികൾച്ചർ സെക്ടറിലെ അണ്ടർ എംപ്ലോയ്മെന്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒന്നാമത് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി സപ്പോസ് ലക്ഷ്മി ആൻഡ് അതർ ഫാമേഴ്സ് പ്രൊഡ്യൂസ് മോർ ദാൻ മുമ്പുണ്ടാക്കിയതിനേക്കാളും കൂടുതൽ ഉത്പാദിക്കേണ്ടതെന്ന് വിചാരിക്കാം. അപ്പൊ അവർക്ക് ഇനി അടുത്ത് എന്ത് വേണം, ദേ വുഡ് ഓൾസോ നീഡ് ടു സെൽ സം ഓഫ് ദിസ്, കുറച്ച് വിൽക്കേണ്ടി വരും. ഫോർ ദിസ് ദേ മേ റിക്വയർ ടു ട്രാൻസ്പോർട്ട് ദെയർ പ്രൊഡക്ട്സ് ടു നിയർ ബൈ ടൗൺ. The government invests some money in transportation and storage of crops, make better rural roads that mini trucks reach everywhere. Several farmers like
who now hacks what can continue to grow and sell these crops. Appo first ipo nammal end cheyidu production kootanulla karyangal cheyidu adutha appo end cheyunu kootiye saanangalil korcha avare family needs n eduthu adutha avare vilkkanam appo adinu vendittulla facilities cheyidu appo nalla better road connectivity undaki kodukkanam ivarku oru vendi oru market chalappo set cheyidu kodukkendi varu നല്ല ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ് ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ ഈ മേഖലകൾക്കൊക്കെ ജോലി വരികയാണ്. അതേപോലെ തന്നെ അവിടെ കൊണ്ടുപോയി അവർക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഇവർക്ക് മോർ അവർക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ ആവും പുതിയത് ഇത് ചെയ്യാനായിട്ട്. സോ ദിസ് ആക്ടിവിറ്റി ക്യാൻ പ്രൊവൈഡ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെന്റ് ടു നോട്ട് ജസ്റ്റ് ഫാമേഴ്സ്. ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു സർവീസ് സെക്ടേഴ്സിനും എന്ത് ചെയ്യുന്നു അതൊരു ഭാഗമായിട്ട് വരികയാണ് കേട്ടോ. ലക്ഷ്മി നൗ നീഡ് ലക്ഷ്മീസ് നീഡ് ഈസ് നോട്ട് കൺഫൈൻഡ് ടു വാട്ടർ അലോൺ. To cultivate the land, she also needs എന്ത് വേണം, നല്ല സീഡുകൾ വേണം, ഫെർട്ടിലൈസേഴ്സ് വേണം, അഗ്രികൾച്ചറൽ പമ്പ് സെറ്റ്സ് വേണം തുടങ്ങിയ. ബീയിങ് എ പൂവർ ഫാമർ ഷീ കാനോട്ട് അഫോർഡ്. സ്വന്തമായിട്ടൊരു കിണർ കുഴിക്കാൻ തന്നെ കപ്പാസിറ്റി ഇല്ലാത്ത ആളാണ് ലക്ഷ്മി. അപ്പൊ ഇനിയിപ്പോ കിണർ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ കപ്പാസിറ്റി ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യണം, ഗവൺമെന്റ് സ്കീമായിട്ടോ അല്ലെങ്കിൽ ഇവരിപ്പോ നോർമലി അവരുടെ അവിടെ ഉള്ള മണി ലെൻഡേഴ്സിന്റെ ആയിരിക്കും കാശ് വാങ്ങുക. പക്ഷേ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അത് ബുദ്ധിമുട്ടാവും. അപ്പൊ എന്ത് ചെയ്യണം, ലോക്കൽ ബാങ്കുകൾ അവർക്ക് റീസണബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ദിസ് മീൻസ് ദാറ്റ് അലോങ് വിത്ത് വാട്ടർ ഷി ഓൾസോ നീഡ് പ്രൊവൈഡ് ചീപ്പ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് ടു ദ ഫാമേഴ്സ് ഫോർ ഇംപ്രൂവിങ് ദ ഫാമിംഗ് നീഡ്സ്. അതിനെയൊക്കെ പറ്റി നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ് പറയുന്നത്. ഇനി അനദർ വേ ബൈ വിച്ച് വി ക്യാൻ ട്രാക്കൽ ദ പ്രോബ്ലം ടു ഈസ് പ്രൊമോട്ട് ആൻഡ് ലൊക്കേറ്റ് ഇൻഡസ്ട്രീസ് സർവീസസ് ഇൻ സെമി ഏരിയാസ് വേർ എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ മേ ബി എംപ്ലോയ്ഡ്. ഇനി അടുത്തൊരു രീതി എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ ഒന്നാമത്തെ ഇതിൽ നമ്മൾ പറഞ്ഞു ഇവർക്ക് ആവശ്യമായ ഇറിഗേഷൻ ഫെസിലിറ്റീസ് സെറ്റ് ചെയ്യാൻ വേണ്ടി, രണ്ടാമത്തത് അതും റിലേറ്റഡ് വഴി ക്രിയേറ്റ് ചെയ്യുന്ന വഴി വേറെ മേഖലകൾക്ക് കൂടി ജോലി കൊടുക്കുന്നു, പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ചീപ്പ് ക്രെഡിറ്റ് കൊടുക്കുന്നതും കാര്യം. ഇനി അടുത്തതായിട്ട് പറയുന്നതാണ് ലൊക്കേറ്റ് ഇൻഡസ്ട്രി ആൻഡ് സർവീസസ് ഇൻ സെമി റൂറൽ വെയർ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ചെറിയ ഇൻഡസ്ട്രീസ് ഒക്കെ കൊണ്ടുവയ്ക്കൽ. ഫോർ ഇൻസ്റ്റൻസ് സപ്പോസ് മെനി ഫാമേഴ്സ് ഡിസൈഡ് ടു ഗ്രോ അർഹാർ അല്ലെങ്കിൽ ചിക്പി പൾസ് ക്രോപ്സ് ആണ് അതൊക്കെ. അപ്പൊ സെറ്റിംഗ് എ ഡാൽ മിൽ ടു പ്രൊക്യൂർ, തൊട്ടപ്പുറം തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു മില്ലോ കാര്യങ്ങളോ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ സിമ്പിൾ ആയിട്ട് അത് അവർക്ക് അവിടെ കൊടുക്കാം. അപ്പൊ ഗവൺമെന്റ് ഇതിലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമോ, അത് അവർക്ക് റീസണബിൾ റേറ്റിൽ അത് അവരിൽ നിന്ന് വാങ്ങാനും അവർക്ക് കൊടുക്കാനും പറ്റും. ഉണ്ട്. ഇനി ഓപ്പണിംഗ് ഒരു കോൾഡ് സ്റ്റോറേജ് തുടങ്ങുകയാണെങ്കിൽ ഈ പൊട്ടറ്റോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലുള്ള പ്രൊഡക്ഷൻ ആണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമോ, അത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയും നല്ല വില കിട്ടുമ്പോൾ അത് വിൽക്കാൻ പറ്റുകയും ചെയ്യും. ഇനി ഫോറസ്റ്റ് ഏരിയനോട് നിയർ ആണെങ്കിൽ എന്ത് വരണം, ഇപ്പൊ ഹണി അങ്ങനെയൊക്കെയുള്ള ആണെങ്കിൽ അതിന്റെ ഒരു കണക്ഷൻ സെന്റർ വരണം. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡസ്ട്രീസ് അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇതുമായി അസോസിയേറ്റ് ചെയ്ത് തുടങ്ങിയാണെങ്കിൽ ഫാമേഴ്സിന് നല്ല റേറ്റ് കിട്ടുന്ന രീതിയിൽ ഇത് അവിടെ പ്രൊക്യൂർ ചെയ്യാൻ പറ്റുകയും ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത് പല പല മേഖലയിലോട്ട് എംപ്ലോയ്മെന്റ് ആക്ടിവിറ്റീസ് കിട്ടുകയും ചെയ്യും എന്നുള്ള ഒരു ഫാക്ടർ കൂടി നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. ഓക്കെ. ഇത് നമ്മുടെ ശർക്കരയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പ് ആണെന്നാണ് തോന്നുന്നത്. നമ്മുടെ മറയൂരൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇതേപോലെ. ഇതില് ശർക്കര, മറയൂർ ശർക്കര ഭയങ്കര ഫേമസ് ആണ് നമ്മുടെ ഭാഗത്ത്. ഓക്കെ. ഇനി നമ്മുടെ ഒരു ഇന്ത്യയുടെ കേസിലോട്ട് നമ്മൾ വരെയാണ്. ഏകദേശം ഒരു 60% ഇപ്പോൾ ഒരു 130 കോടി ജനങ്ങൾക്ക് മുകളിൽ ഇന്ത്യയിലുണ്ട്. അതിലെ നോക്കി ഒരു 60% ഓഫ് ദ പോപ്പുലേഷൻ 5 മുതൽ 29 വയസ്സ് വരെയുള്ള കാറ്റഗറിയിലുള്ളതാണ്. നമ്മുടെ പോപ്പുലേഷന്റെ 60% ഈ ഒരു കാറ്റഗറിയിലുള്ളതാണ് എന്ന് നോക്കി ആ ഒരു 60% കാറ്റഗറിയിൽ വെറും 51% ആൾക്കാരാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോകുന്നുള്ളൂ എന്നുള്ള അനുസരിച്ച്. ബാക്കിയുള്ളവർ പോകുന്നില്ല. ദേ മേ ബി എവിടെയായിരിക്കും, വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർ വർക്കിംഗ് ആയിരിക്കും. കൂടുതൽ കുട്ടികളും ചൈൽഡ് ലേബേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ദ ചിൽഡ്രൻ ആർ ടു അറ്റൻഡ് സ്കൂൾ, വി വിൽ റിക്വയർ മോർ ബിൽഡിംഗ്സ് വേണ്ടി വരും, മോർ ടീച്ചേഴ്സ് വേണ്ടി വരും, അതർ സ്റ്റാഫ് വേണ്ടി വരും. സ്റ്റഡി കണ്ടക്റ്റഡ് ബൈ ദ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ആയിട്ടുള്ള നീതി ആയോഗ്. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ആണ് ഇപ്പോൾ നീതി ആയോഗ് എന്നാണ് അറിയപ്പെടുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പറയാം കേട്ടോ. അവരുടെ ആ കണക്ക് പ്രകാരം 20 ലക്ഷം ജോബ് ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ ദ എഡ്യൂക്കേഷൻ സെക്ടർ ആണ്. അപ്പോൾ ഈ പറയുന്ന ഏജ് ഗ്രൂപ്പിലെ ആൾക്കാർ കൂടുതൽ പേരും പഠിക്കാനൊന്നും പോകുന്നില്ല, എസ്പെഷ്യലി കുട്ടികൾ. അപ്പോൾ അവർ പഠിക്കാനും ഇതിനൊക്കെ വരികയാണെങ്കിൽ 20 ലക്ഷം ജോബ് തന്നെ ഈ എഡ്യൂക്കേഷൻ സെക്ടറിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വി ആർ ടു ഇംപ്രൂവ് ദ ഹെൽത്ത് സിറ്റുവേഷൻ, വി നീഡ് മെനി മോർ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് വർക്കേഴ്സ് എക്സെട്ര ടു വർക്ക് ഇൻ റൂറൽ ഏരിയാസ്. സോ ദീസ് ആർ സം വേസ് ബൈ വിച്ച് ജോബ്സ് വുഡ് ബി ക്രിയേറ്റഡ്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ജോബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിന് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ പോകുന്ന കുട്ടികൾ സ്കൂളിലോട്ട് വരികയാണെങ്കിൽ പുതിയ സ്കൂളുകൾ വേണ്ടി അപ്പോൾ അതിനുവേണ്ടി ജോബ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇനി അതേപോലെ ഹെൽത്ത് റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യുക കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ ആൾക്കാർ വരുന്നു. അപ്പോൾ അതൊക്കെ ജോബ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മേഖലകളാണ് കേട്ടോ. അപ്പോൾ ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി എവരി സ്റ്റേറ്റ് ഓർ റീജിയൻ ഹാസ് പൊട്ടൻഷ്യൽ ഫോർ ഇൻക്രീസിംഗ് ഇൻകം ഫോർ ദ പീപ്പിൾ ഇൻ ദാറ്റ് ഏരിയ. അതായത് ഓരോ സംസ്ഥാനം അല്ലെങ്കിൽ ഓരോ ഏരിയയിലും
ഇപ്പൊ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയെ നമുക്കറിയാം അല്ലെ, അദ്ദേഹത്തിന്റെ ഓരോ നമ്മുടെ ഈ സഫാരി ചാനലിന്റെ അല്ലെങ്കിൽ യൂട്യൂബ് നമുക്ക് ഇതിലെ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിന്റെ ലോക കാഴ്ചപ്പാടുകൾ, ലോകം കണ്ട കൂടുതൽ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ എക്സ്പീരിയൻസിൽ വളരെയധികം ഉള്ള വ്യക്തി, അങ്ങനെ ഓരോ കാര്യങ്ങളെ പറ്റി ഇതേപോലെ പറയും. ഓരോ മേഖലകൾക്കും അതിൻ്റെതായ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കൂടെയാണ്. അപ്പൊ അതിന് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഹാർനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ മേഖലയിലുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ ജോലി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഈ ഇടക്ക് നമ്മളുടെ എന്താണ് ടൂറിസവും അതേപോലെ തന്നെ നമ്മളുടെ റോഡ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള മിനിസ്റ്റർ ആയിട്ടുള്ള മുഹമ്മദ് റിയാസുമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഒരു എന്തുണ്ട് ഒരു ചെറിയൊരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു ചർച്ചയാണ്, നിങ്ങൾ പറ്റുമെങ്കിൽ അത് കാണുക. നമുക്കൊരു ഐഡിയ കിട്ടും പല ഡെവലപ്മെന്റൽ ആസ്പെക്ട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഐഡിയ കിട്ടുന്നതാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ പല പല ഐഡിയാസിനെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഇന്നലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ സംസ്ഥാനം, ഇപ്പൊ നമ്മൾ നേരത്തെ പ്ലാനിംഗ് കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷനാണ് നീതി ആയോഗ് എന്ന് പറഞ്ഞത്, സംസ്ഥാനത്ത് ഒരു പ്ലാനിംഗ് കമ്മീഷനുണ്ട് ഹെഡായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ഉള്ളത്. അതിന്റെ ഒരു മെമ്പറായിട്ട് ആരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, നമ്മുടെ ഈ പറഞ്ഞ സന്തോഷ് ജോർജ് കുളങ്ങരയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഓക്കെ, കാരണം എന്താ, അത്രയും പല പല കാര്യങ്ങൾ പറയാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ അതിലോട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതൊന്നും ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നു കേട്ടോ, പരീക്ഷക്കൊന്നും ചോദിക്കില്ല അത്. അപ്പം സം ഓഫ് ദീസ് വുഡ് റിക്വയർ പ്രോപ്പർ പ്ലാനിങ്. ചിലയിടത്ത് അത് ടൂറിസം ആയിരിക്കാം, ചിലയിടത്ത് മറ്റു വല്ല എന്തെങ്കിലും പൈതൃകങ്ങളായിരിക്കാം, അവിടുത്തെ കൾച്ചർ ആയിരിക്കാം, ഭക്ഷണമായിരിക്കാം. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ ഒരു ഏരിയയുടെ വളർച്ചയ്ക്ക് തന്നെ ഇത് ചെയ്യും. ഇതിനൊക്കെ എന്ത് വേണം, പ്രോപ്പർ പ്ലാനിങ് ആൻഡ് സപ്പോർട്ട് ഫ്രം ദ ഗവൺമെന്റ് വേണം. ഫോർ എക്സാമ്പിൾ, ദ സെയിം സ്റ്റഡി ബൈ ദ പ്ലാനിംഗ് കമ്മീഷൻ സേസ് ദാറ്റ് ഇഫ് ടൂറിസം ആസ് എ സെക്ടർ ഈസ് ഇംപ്രൂവ്ഡ് എവറി ഇയർ വി ക്യാൻ ഗിവ് അഡീഷണൽ എംപ്ലോയ്മെന്റ് മോർ ദൻ, കേട്ടോ, ടൂറിസത്തെ തന്നെ നല്ല രീതിയിലൊരു മേഖലയാക്കാൻ വർഷത്തിന് 35 ലക്ഷത്തോളം ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. യു മസ്റ്റ് റിയലൈസ് ദാറ്റ് സം ഓഫ് ദ സജഷൻ ഡിസ്കസ്ഡ് എബോവ് വുഡ് ടേക്ക് എ ലോങ് ടൈം. ഈ പറഞ്ഞ പല കാര്യങ്ങളും ലോങ് ടൈം എടുക്കുന്ന ഒരു ഫാക്ടാണ്. ബട്ട് ഫോർ ഷോർട്ട് ടൈം വി നീഡ് സം ക്വിക്ക് മെഷേഴ്സ്. നമുക്ക് ചില ഷോർട്ട് ടൈമിലോട്ട് പെട്ടെന്ന് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ നമുക്ക് എന്ത് വേണം, ചെറിയൊരു ഇത് വേണം. സോ റിക്കഗ്നൈസിംഗ് ദിസ് ദ സെൻട്രൽ ഗവൺമെന്റ് ഇൻ ഇന്ത്യ മേഡ് എ ലോ ഇംപ്ലിമെന്റിംഗ് റൈറ്റ് ടു വർക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കേട്ടോ. ഇതാണ് നമ്മുടെ മഹാത്മാഗാന്ധി, നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാരവരൊക്കെ നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ വീടിന്റെ അടുത്തുള്ള, അതാണ് ഈ സ്കീമിൽ പെടുന്നതാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ ഗ്യാരണ്ടി ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ആദ്യം എൻ ആർ ഇ ജി എ ആയിരുന്നു കേട്ടോ, 2005 വരുമ്പോൾ ഇത് എൻ ആർ ഇ ജി എ ആണ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. ഇത് 2006 February 2 വരുന്നത് കേട്ടോ, 2006 കെയിം ഇൻ ടു ഫോഴ്സ്. നമ്മളുടെ ആന്ധ്ര ബേസ് ചെയ്ത് ബൺലാപ്പള്ളി എന്ന് പറയുന്ന റീജിയനിലാണ് ആദ്യമായിട്ട് ഇത് വരുന്നത്. ഇപ്പോൾ പിന്നീട് അത് 2008 ആയപ്പോൾ കൂടി എല്ലായിടത്തേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട്. പിന്നീടാണ് 2009 ഈ ഇതിന്റെ ഫ്രണ്ട് ഇതൊന്ന് അമെൻഡ് ചെയ്തിട്ട് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നുള്ള സ്കീമിലോട്ട്, എം ജി എൻ ആർ ഇ ജി എ എന്നതിലോട്ട് കടന്ന് വരുന്നത്. ഇത് പ്രകാരം എന്താണ്, 100 ദിവസത്തേക്ക് ഗ്യാരണ്ടീഡ് എംപ്ലോയ്മെന്റ്, അതായത് റൈറ്റ് ഒരു ഇതായിട്ട് കൊടുക്കുന്നു. ഇതിലിപ്പോൾ എൻറോൾ ചെയ്തൊരു 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ജോലിയൊന്നും തന്നില്ലെങ്കിൽ നമുക്ക് അൺഎംപ്ലോയിഡ് വേതനത്തിന് നമ്മൾ അർഹരായി മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. പക്ഷെ നമ്മളിവിടെ കൂടുതലും, കാരണം 18 വയസ്സിന് മുകളിലുള്ള നമ്മൾ അത്യാവശ്യം ആരോഗ്യം ഇതൊക്കെയുള്ള ആൾക്കാരാണ്, അപ്പൊ സ്വന്തമായി വേറെ വർക്ക് നമുക്ക് നോർമലി കിട്ടുന്നതാണ്. ബട്ട് അല്ലെങ്കിൽ കിട്ടാത്തൊരു അവസരം ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് 100 ദിവസത്തെ കണ്ടിന്യൂസ് വർക്ക് കിട്ടുന്നതാണ് എന്നുള്ളതാണ് ഓർത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു പെട്ടെന്നുള്ള പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് എന്നുള്ള ഓർത്തിരിക്കുക കേട്ടോ. ഗവൺമെന്റ് ഫെയിൽസ് ഇൻ ഡ്യൂട്ടി ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ്, ഇറ്റ് വിൽ ഗീവ് അൺഎംപ്ലോയ്മെന്റ് അലവൻസ്. ഞാൻ പറഞ്ഞില്ലേ, ദിസ് ടൈപ്പ് ഓഫ് വർക്ക് ദാറ്റ് വുഡ് ഇൻ ഫ്യൂച്ചർ ഹാവ് ടു ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഫ്രം ലാൻഡ് ആൻഡ് വിൽ ഗിവ് പ്രിഫറൻസ് അണ്ടർ ദി ആക്ട്. ഇതാണ് ഈ ഒരു പെട്ടെന്നുള്ള പരിഹാരം കൊടുക്കാനായിട്ടുള്ള ഒരു മാർഗമാണ്. അപ്പോൾ ഹൗ ടു ക്രിയേറ്റ് മോർ എംപ്ലോയ്മെന്റ് എന്നുള്ളതിലെ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളാണ്, ഈ കാഴ്ചപ്പാടൊക്കെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് ഏറ്റവും ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടാൻ ഞാൻ ഈ പറഞ്ഞൊരു ആരോണി ഇപ്പോൾ നമ്മുടെ മുഹമ്മദ് റിയാസ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയും അതേപോലെ സന്തോഷ് ജോർജ് കുളങ്ങരയായിട്ടുള്ള ആ ഒരു ജസ്റ്റ് മീറ്റിംഗ് ജസ്റ്റ് ഒന്ന് നമ്മൾ വെറുതെ എന്താ പറയുക യൂട്യൂബിൽ വീഡിയോ കാണുന്നുണ്ടല്ലേ. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു, നിങ്ങൾക്ക് അപ്പോൾ ഒരു ഐഡിയ കിട്ടും വളർച്ചയെ പറ്റിയിട്ടും ഇങ്ങനെയൊക്കെയുള്ള പല ഐഡിയാസിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഇനി ഒരു ചെറിയൊരു സെക്ഷനും കൂടി ഈ ഒരു ചാപ്റ്ററിലാണ് നമ്മൾ ഫൈനലായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ക്ലാസ്സുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം, താങ്ക് യു.